എനിക്ക് തോന്നുന്നത് സാറിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സൗണ്ട് വളരെ കാതരമായ ഒരു ശബ്ദമാണ്. അതായത് ചില സൗണ്ടുകൾ നമ്മൾ എവിടെ നിന്ന് കേട്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പം ഹിന്ദിയിലാണെങ്കിൽ റാണി മുഖർജിയുടെ സൗണ്ട് ഏത് സിനിമയിൽ നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഇത് റാണി മുഖർജിൻ്റെ സൗണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ശ്രീകാന്ത് മുരളിയുടെ ശബ്ദം, അത് എവിടെ നിന്ന് ഏത് സിനിമയിലാണെങ്കിലും ആ സൗണ്ടൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. മറിച്ച് അഭിപ്രായമുള്ളവരുണ്ട്, ചില വാക്കുകൾ പറയുമ്പോൾ വ്യക്തതയില്ല എന്ന് പറയുന്ന സംവിധായകരുണ്ട്, അല്ലെങ്കിൽ എന്ന് പറയുന്ന കോ ആർട്ടിസ്റ്റുകളുണ്ട്. അവർ പറയാറുണ്ട് ചേട്ടാ ചില വാക്കുകൾ ക്ലിയർ അല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഇത് വർക്കാവുന്നതാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഇരുന്നാൽ അത് അപകടമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഈ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ചില കഥാപാത്രങ്ങൾക്ക് തിണങ്ങും, അല്ലെങ്കിൽ ചില കാലയളവ് വരെ അത് ഓക്കെ ആയിരിക്കും, പിന്നീട് അത് മാറ്റിപ്പിടിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പിയറൻസ് നമുക്ക് മാറ്റാമല്ലോ. ഇപ്പോൾ ഇതുപോലെയല്ല കഴിഞ്ഞ സിനിമയിലുള്ളത്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അപ്പിയറൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് ക്യാരക്ടർ റോള് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്ന ഭാഗ്യമാണത്. പല 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 രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അതെനിക്ക് വളരെ ഇഷ്ടമാണ് തന്നെ. പിന്നെ നമ്മൾ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആളുകൊണ്ട് 40 ദിവസമൊന്നും ഷൂട്ട് ഉണ്ടാവില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസമൊക്കെ നമ്മുടെ സിനിമയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു മാസം തന്നെ നമുക്ക് ചിലപ്പോൾ 2-3 അപ്പിയറൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഈ ആഴ്ച കണ്ട ആളായിരിക്കില്ല അടുത്ത ആഴ്ച. യെസ്, ഇത് കഴിഞ്ഞ് നമ്മൾ റോഡിലേക്ക് കഴിയുമ്പോൾ ഒരു പക്ഷേ ആൾക്കാർ നമ്മളെ തിരിച്ചറിയാറില്ല. ആ തിരിച്ചറിയാതിരിക്കൽ നല്ലതാണ്. അപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ഹോട്ടലിലേക്ക് ഒരു ബില്ലിൻ്റെ സമയത്തൊക്കെ ബില്ല് കൊടുക്കേണ്ട സമയത്തൊക്കെ നമ്മൾ വർത്തമാനം പറയുമ്പോഴാണ് ആൾക്കാർ നമ്മൾ നോക്കുന്നു. ഷെഫിക്ക് പറഞ്ഞതുപോലെ ശബ്ദം കേട്ട് നേരത്തെ ഉണ്ടായിരുന്ന സംശയം മാറി നിശ്ചയമാവുന്നത് അപ്പോഴാണ്. അത് മറ്റേ സിനിമയിൽ അഭിനയിച്ച ആളല്ലേ ചോദിക്കുന്നുണ്ട്. ശബ്ദം വലിയൊരു ഫാക്ടറാണ്.